ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മളെ കായ്പോള ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. അതും അപ്പച്ചാട്ടിയിലാണ് കേട്ടോ ഈ കായ്പോള നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കായ്പോള ഞാൻ ആ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതൊരു മലബാറിൻ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ നാട്ടിലൊന്നും അല്ലാതെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒരാഗ്രഹം, വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ഒന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ട സമയത്ത് അവരൊക്കെ നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ചെറിയ അധികം റൗണ്ടൊന്നും ഇല്ലാത്ത നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ്, കാരണം അത് അടി പിടിക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ അടുത്ത് അത്ര സൈസുള്ള പാത്രങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അപ്പച്ചട്ടിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പച്ചട്ടി ആകുമ്പോൾ പിന്നെ വല്ലാതെ ഇരുമ്പായതുകൊണ്ട് വല്ലാതെ ഒന്നും അടി പിടിക്കൂലല്ലോ. ഓക്കെ, ഏതായാലും നോക്കാം എങ്ങനെയാവുന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ഇതിന് വേണ്ടത് മെയിനായിട്ട് പായം, നേന്ത്രപ്പായമാണ്, അതുപോലെ മുട്ടയാണ് കേട്ടോ വേണ്ടത്. വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട്. പിന്നെ കുറച്ച് അണ്ടിയും മുന്തിരിയും എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൽ ഞാൻ മൊത്തത്തിലിങ്ങനെ അതുപോലെ ഇട്ടതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഇട്ടാൽ എൻ്റെ മക്കൾ കഴിക്കുന്നില്ല, അവരെടുത്തെറിയും. അപ്പം ഇങ്ങനെ ചെറുതാക്കി നുറുക്കിയിട്ടാൽ പിന്നെ അത് അറിയാതെ തിന്നോളും. അപ്പോൾ ഏതായാലും അത് മാറ്റിയിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പായമാണ് വേണ്ടത്. ഞാൻ അവിടെ രണ്ട് പായമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ അപ്പച്ചട്ടിക്ക് വലിയ സൈസിലൊന്നും ഇത് കൊള്ളത്തില്ലല്ലോ. ഞാൻ കണ്ട വീഡിയോയിൽ മൂന്ന് പായ ഇട്ടെടുത്തേണ്, അത് നാല് മുട്ടി എടുത്തേക്കണ്. അപ്പം ഞാൻ രണ്ട് പായ എടുത്തുകൊണ്ട് മൂന്ന് മുട്ടി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടാക്കണ മുമ്പ്. അപ്പോൾ സത്യത്തിൽ ശരിക്കും ഇപ്പോൾ ഓർമ്മയില്ല എന്തൊക്കെ എങ്ങനെയൊക്കെ. പലതിലും പല രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പായം നാല് കീറാക്കിങ്ങാണ്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ തന്നെ മുൻപ് തന്നെ ചട്ടിപ്പാത്രം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിന് കേട്ടോ. അത് ചെറുതായിട്ടൊക്കെ ഒന്ന് പാളി, എന്നാലും രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ തിന്നാനായിട്ട്. അത് നമ്മൾ പാത്രം ഒന്നും പോരായിരുന്നു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മളിതൊക്കെ ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ നെയ്യിലൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ ഈ അണ്ടി മുന്തിരിയും ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ആദ്യം അണ്ടിയാണ് ഇടേണ്ടത്, പിന്നെയാണ് മുന്തിരി ഇടേണ്ടത്. ഞാൻ രണ്ടും ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത്. ഞാൻ അത്ര കണ്ട് ഓർത്തില്ല രണ്ടും. ആ ഫ്ലോക്ക് കണ്ട് ഇട്ടും ചെയ്തു. ഏതായാലും കുഴപ്പമൊന്നുമില്ല, നമുക്കിതൊന്ന് വറുത്തുങ്ങാണ്ട് മാറ്റിയെടുക്കാം. പിന്നെ ഈ ഒരു സൈഡിൽ മാത്രം ഉണ്ടോ, ഒരു ഇങ്ങനെ സൈഡൊക്കെ എടുത്തുങ്ങാണ്ട് ഇങ്ങനെ വറുത്തെടുക്കാണ്ട്. വലിയ പാനായതുകൊണ്ട് നെയ്യ് മൊത്തത്തിൽ ഒഴിക്കാനും വേണ്ടാനും ഒരു ടീസ്പൂൺ മതിയേനും. പിന്നെ ഒരു മുളക്കൊക്കെ ആക്കിയാണ്ട് എന്നാലും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു നെയ്യ് തന്നെയാണ് ഇനി പായം വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ഒരു ഇതിൻ്റെ വേവ് അറിയാമല്ലോ, അധികം ബ്രൗൺ ആകും വേണ്ട, എന്നാൽ വാടിക്കിട്ടുമ്പോൾ ആ രീതിയിലാണ് ഇതൊന്ന് വാട്ടിയെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയോടും ചേർത്ത് കൊടുക്കുക. ഞാൻ കണ്ട വീഡിയോയിൽ ചേർത്തിക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഏതായാലും ചേർത്ത് കൊടുക്കുകയാണ്, കാരണം എൻ്റെ പായത്തിന് കുറച്ച് മധുരം കുറവുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാറാനായിട്ട്. അപ്പോൾ നമ്മൾ ആ ഫില്ലിങ് റെഡിയായി. നമുക്കിതിലേക്ക് മുട്ട ഒന്ന് ശരിയാക്കി എടുക്കണം, ഇതൊരു ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് ഈ മിക്സിൻ്റെ ജാറിലേക്ക്. പിന്നെ നിങ്ങൾ പായ അധികം ചേർക്കുകയാണെങ്കിൽ മുട്ട അതിനനുസരിച്ച് കൂട്ടിക്കൊടുത്തുകൊണ്ടു. ഞാൻ അവിടെ രണ്ട് പായ എടുത്തതുകൊണ്ടാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുട്ട പൊട്ടിക്കുന്ന സമയത്തിൻ്റെ വെള്ളമൊക്കെ ഇതിലേക്ക് തന്നെ പോകാമെന്നുണ്ടെങ്കിൽ ഈ മുട്ടത്തോട് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വളരെ സിമ്പിളായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ കൈ ഇട്ടുകൊണ്ട് വാരേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാനൊരു ഇംഗ്ലീഷ് ഇതിൽ കണ്ടതാണ് കേട്ടോ, ഹാക്കിംഗ് വീഡിയോ ഉണ്ടല്ലോ അതിൽ കണ്ടതാണ്. അപ്പം അങ്ങനെ വളരെ സിമ്പിളായിട്ട് തോന്നി. അപ്പം അങ്ങനെ ചെയ്ത് നോക്കിയാണ് ആദ്യം ആയിട്ടാണ് ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിഞ്ഞ് മുട്ട ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ഒന്നും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മധുരം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ മുട്ട അടിക്കുന്ന സമയത്ത് തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം നമുക്ക് പാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനത് മറന്നു സംഭവം. ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്തെങ്ങനെയൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ സമയത്താണ് ചേർത്ത് കൊടുത്തത് കേട്ടോ പാല്. അപ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മൾ എന്ത് ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അറിയില്ലല്ലോ ശരിക്കും എന്ത് എങ്ങനെയെന്നൊക്കെ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ മസാലക്കുട്ടി ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടാറിയിട്ട് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ മുട്ടിയാണ് പെട്ടെന്ന് ചൂടുണ്ടെങ്കിൽ അത് സെറ്റായി പോകും. അപ്പോൾ ഇത് ചൂടാറിയിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അപ്പച്ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ഈ ബാറ്റർ ഇതിലേക്ക് മൊത്തത്തിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ഇത് മൊത്തത്തിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യണത്. അപ്പോൾ അത് ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പോയി കാര്യം, മുട്ടയാണ് പെട്ടെന്ന് എറിഞ്ഞു പോവും. എന്നിട്ട്
ഇട്ടിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം കേട്ടോ. ഇത് ഓവർ ഫ്ലെയിം ആവരുത്. പിന്നെ ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം ഇങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഞാൻ തന്നെ 3 മിനിറ്റ് 4 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ അണ്ടി മുന്തിരൊക്കെ ഇതിൽ വിതറാനുള്ളതാണ്. അപ്പോൾ ഞാനത് മറന്നു. അത് ശരിക്കും അത് ഒഴിച്ച് ഉടനെ തന്നെ വിതറണം. അതും മറന്നു. ഏതായാലും ഞാൻ ഈ സമയത്താണ് വിതറിയിട്ടുള്ളത്. ഏതായാലും ഞാനതൊന്നും മറച്ചിട്ടിട്ടോ കേട്ടോ. 2-3 മിനിറ്റ് ആയപ്പോൾ നമ്മളിത് സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഫോൺ എൻ്റെ കയ്യിലായതുകൊണ്ട് എനിക്ക് ബാലൻസ് കിട്ടില്ല. ബാലൻസ് കിട്ടാത്തതുകൊണ്ട് അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വിണ്ട് വരുന്നുണ്ടായിട്ടോ ഞാനിത് മറിച്ചിട്ട സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഫോൺ അവിടെ വെച്ചിട്ട് അത് ജസ്റ്റ് മറിച്ചിട്ടിട്ടുണ്ട്. ഇതായാലും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കായ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ 3 മിനിറ്റോളം ഒന്ന് വേവിക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അപ്പോൾ തന്നെ എന്നെ കരിഞ്ഞ് വരുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അപ്പോൾ ഏതായാലും 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ എന്നെ ഇത് മറിച്ചിടാനായിട്ട് ശ്രമിക്കുക പരമാവധി. അപ്പോൾ നമ്മൾ കായ്പോള തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ആ ചെറിയ ചൂടോടെ തന്നെ കഴിക്കണം. പിന്നെന്താ പറയുക. അപ്പോൾ ഏതായാലും ഉഷാറായിട്ടുണ്ട്. അപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടും അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.